നന്ദി, എല്ലാവരോടും നന്ദി. പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അബിഗേൽ സാറ റെജിയെ കണ്ടെത്തിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അമ്മ സിജി. കൊല്ലം ഓയൂരിൽ നിന്ന് നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറ റെജിയെ നീണ്ട 24 മണിക്കൂറിനൊടുവിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സന്തോഷത്തിലാണ് ഇപ്പോൾ ഓയൂർ ഗ്രാമം. കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ കുട്ടിനെ എയർ ക്യാമ്പിലെത്തിച്ചതിന് ശേഷം കുട്ടിയെ വീഡിയോ കോൾ വഴിക്ക് അമ്മയെ കാണിച്ചിരിക്കുകയാണ്. കുട്ടിയും അമ്മയും മറ്റ് ബന്ധുക്കളും ഒക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. മകളെ കണ്ടെത്താൻ സഹായിച്ച പോലീസിനും രാഷ്ട്രീയക്കാർക്കും നാട്ടുകാർക്കും വൈദികർ തുടങ്ങിയ എല്ലാവരോടും കുട്ടിയുടെ അമ്മ നന്ദി അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിനെ കണ്ടെത്താൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്നും കുട്ടിയുടെ അമ്മ ഓയൂരിലെ വീട്ടിൽ വെച്ച് പ്രതികരിക്കുകയായിരുന്നു. അതേസമയം കൊല്ലം ആശ്രമം മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്, അതായത് അവശ നിലയിലാണ് അബിഗേൽ സാറ റെജിയെ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 1:30 ആശ്രമം മൈതാനത്ത് എത്തിയവരാണ് കുട്ടിയെ കാണുന്നതും. ഒറ്റയ്ക്കൊരു കുട്ടി ഇരിക്കുന്നു എന്ന വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. അതേസമയം ഒയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അബിഗേൽ സാറ റെജിയെ കൊല്ലം ആശ്രമം മൈതാനത്ത് ആദ്യം കണ്ടെത്തിയത് ധനഞ്ജയ് എന്ന വിദ്യാർത്ഥിയാണ്. കുട്ടിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായാണ് ധനഞ്ജയ വെളിപ്പെടുത്തുന്നത്. പരീക്ഷ കഴിഞ്ഞ് ബസ്സിറങ്ങി ആശ്രമ മൈതാനത്തിന് സമീപത്തുകൂടി നടന്നു വരികയായിരുന്നു. ക്ഷീണം തോന്നിയപ്പോൾ ഒരു മരത്തിന് സമീപത്തിരുന്നു. ഈ സമയം കുഞ്ഞിനെ മൈതാനത്തിരുത്തി ഒരു സ്ത്രീ പോകുന്നത് കണ്ടു. എന്നാൽ കുറേ നേരമായിട്ടും പോയ സ്ത്രീ കുഞ്ഞിന്റെ അടുത്തേക്ക് തിരികെ വരുന്നില്ല. കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതാകാം എന്നാണ് ആദ്യം കരുതിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫോണിലുണ്ടായിരുന്ന അബിഗേലിന്റെ ഫോട്ടോ എടുത്തു നോക്കി രണ്ടും ഒരേ കുട്ടിയാണെന്ന് മനസ്സിലായതോടെ സമീപത്തുണ്ടായിരുന്ന ഒരാളോട് വിവരം പറയുകയായിരുന്നു എന്നാണ് ധനഞ്ജയ പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്ത്രീക്ക് ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ചുരിദാറായിരുന്നു വേഷം. ഇതിനിടെ കണ്ടെത്തിയ കുട്ടിക്ക് കുട്ടിയുടെ അവശ നില മാറുന്നതിലേക്കായിട്ട് കുട്ടിക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ നൽകിയിരിക്കണം. അപ്പോഴേക്കും സ്ഥലത്തെത്തിയ പോലീസ് കുട്ടിയെ എടുത്ത ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവശ നിലയാണെങ്കിലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് വൈദ്യ പരിശോധനയിൽ വ്യക്തമായി. കാണാതെ പോയ അബിഗേൽ സാറയാണ് കണ്ടെത്തിയ കുട്ടിയെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി. ആശ്രമ മൈതാനത്ത് ആളുകൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും. കുട്ടിയെ ഉപേക്ഷിച്ചതിന് പിന്നാലെ ഈ 4-അംഗ സംഘം കടന്നു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അമ്മയെ കാണണമെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് കുട്ടി അമ്മയുമായുള്ള വീഡിയോ കോളിലൂടെ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ആരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ, ഇവർ എവിടെയൊക്കെ സഞ്ചരിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇനി അടുത്ത നിമിഷങ്ങളിൽ ഇനി പുറത്തു വരേണ്ടത്. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇപ്പോൾ. എന്തായാലും ഒരു നാടും നാട്ടുകാരും കേരളമാകെ ഇപ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നിരിക്കുന്ന സ്ഥിതിക്ക് മറ്റു കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ അമ്മയും അച്ഛനും എല്ലാം തന്നെ, അല്ലെങ്കിൽ മറ്റു ഉറ്റവരും ബന്ധുക്കളും എല്ലാവരും തന്നെ വളരെ ആശങ്കയിലാണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ നമ്പർ 1 കേരളത്തിൽ നടന്നിരിക്കുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക, അതുപോലെ 21 മണിക്കൂറോളം ഈ കുട്ടിയെ കാണാതെയാവുകയായിരുന്നു. അപ്പോൾ 21 മണിക്കൂറോളം ഈ കുട്ടിയെ അന്വേഷിക്കാൻ പ്രാപ്തരല്ലാത്ത തരത്തിൽ നമ്മുടെ കേരള പോലീസ് മാറിയോ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണമൊക്കെ ഊർജിതമാക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ സംഘം ഇപ്പോൾ എന്തായാലും കൊല്ലം ചുറ്റിപ്പറ്റി തന്നെ ഈ സംഘം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവർ ഈ നാട് വിട്ടു പോയിട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടില്ല, അതിർത്തി വഴി ഒന്നും പോയിട്ടില്ല. ഇനിയും ഇവരെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇവരെ പിടികൂടാൻ അധികം താമസമില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാലും പോലീസ് ഊർജിതമായി ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സംഘത്തെ പിടിക്കാമെന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇപ്പോൾ എന്തായാലും നാടും നാട്ടുകാരും കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം ഇപ്പോൾ ആശ്വാസത്തിലാണ്, സന്തോഷത്തിലാണ്. ശുഭ വാർത്ത തന്നെയാണ് കേരളം ഇപ്പോൾ കേട്ടിരിക്കുന്നത്, കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.